അപ്പോൾ ഇതാണ് നമുക്ക് മുടി ഡൊണേറ്റ് ചെയ്തതിന് കിട്ടിയ സർട്ടിഫിക്കറ്റ്. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ മുടി വെട്ടാൻ പോവാം. ഒരു വർഷവും 3 മാസം കാലമായി മുടി വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ നേരെ ഇനി നമുക്ക് മുടി വെട്ടുന്ന സീനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്, നമ്മളിനി കട അന്വേഷിച്ച് പോവുകയാണ്. നമുക്ക് കടകൾ ഇഷ്ടംപോലെ അറിയാം, പക്ഷെ എന്നാലും നമുക്ക് വേണ്ട രീതിയിൽ വെട്ടി തന്നെ കട ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് പോയി ഓരോ കടയിൽ പോയി ചോദിക്കണം ആരാണ് ഇങ്ങനെ കൃത്യമായിട്ട് വെട്ടിത്തരിക എന്നുള്ള കാര്യം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ കടയിലേക്കും ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി ഒന്ന് കഴുകി ക്ലീൻ ആക്കണം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് ശരിക്കും ഉണങ്ങി ഒരു എണ്ണമയോ കാര്യങ്ങളോ വെള്ളമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഹെയറിൽ. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, മുടി പിന്നി ഇട്ടിട്ട് വേണം റബ്ബർ ബാൻഡ് വെച്ച് കെട്ടി ഇതാക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കട വന്നിട്ടുണ്ട്, ആ കടയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലുള്ള ഫോട്ടോസ് എല്ലാം പുള്ളിനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് തരാമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല, വേണമെങ്കിൽ മൊത്തം പിടിച്ച് കട്ട് തരാമെന്നാണ് പുള്ളി പറഞ്ഞത്. ഇവർക്ക് നമ്മൾ പറഞ്ഞ ഐഡിയയിൽ ചെയ്യാൻ അറിയില്ല, ഇവരുടേതായ ഐഡിയ ഉണ്ട് കാര്യം. പക്ഷേ അപ്പോൾ നമ്മൾ കുറേ മുടി വേസ്റ്റായി പോകും, അതാണൊരു കുഴപ്പമുള്ളത്. വേറെ കടയിൽ പോയി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ അടുത്ത കടയിലേക്ക് പോകുക കേട്ടോ. ഈ കടയിൽ വന്നിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കടയാണിത്. അപ്പോൾ പുള്ളിയുടെ സംശയങ്ങൾ, അതപ്പോൾ എങ്ങനെയാണ് വെട്ടേണ്ടത്, എങ്ങനെ ഏത് രീതിയിലാണ് വെട്ടേണ്ടതെന്നുള്ള പുള്ളിയുടെ സംശയങ്ങൾ പുള്ളി ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തായാലും ഒരു 9 ഇഞ്ചിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാവണം. അപ്പോൾ പുള്ളി പറഞ്ഞാൽ പിന്നെ ഒന്ന് അളന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇഞ്ച് ടേപ്പൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അത് അളന്ന് നോക്കി, അപ്പോൾ അളന്ന് നോക്കി 9 ഇഞ്ചിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞ് പുള്ളി പറഞ്ഞു, എന്നാൽ പിന്നെ മുടി ആദ്യം കഴുകാം, നല്ല ചൂടുവെള്ളത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. മുടിയൊക്കെ കഴുകി പുള്ളി സെറ്റ് ചെയ്ത് തന്നു, ഷാമ്പു ഒക്കെ ഇട്ട്. നല്ല രീതി തന്നെ, നല്ലൊരു സർവീസ് തന്നെ പുള്ളി തന്നു കേട്ടോ നമുക്ക്. നമ്മൾ പറഞ്ഞ എല്ലാ രീതിയും പുള്ളി ചെയ്തു തന്നു. നമ്മൾ പറഞ്ഞത് കേൾക്കാൻ തന്നെ പുള്ളി തയ്യാറായിരുന്നു കേട്ടോ. പിന്നെ പുള്ളി മുടി മൊത്തം നീരിയിട്ട്, കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്രയും മുടി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അത്രനാൾ എനിക്കറിയാൻ പാടില്ല എന്തോരം മുടി ഉണ്ടെന്നുള്ള കാര്യം. കഴിഞ്ഞ പുള്ളി ഡ്രയർ ഉപയോഗിച്ച് അത് മൊത്തം ഉണക്കി. അത് കഴിഞ്ഞിട്ട് പുള്ളി അപ്പുറമുള്ള പുള്ളീനെ വിളിച്ച് അച്ഛാ എന്ത് ചെയ്തു, ആ മുടി മൊത്തം കെട്ടാൻ പറഞ്ഞു കേട്ടോ. മൊത്തം ഓരോ ഒരു 5-6 പാർട്ടായിട്ട് മൊത്തം മുടി തിരിച്ച് മുടി റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടി. പിന്നെ പുള്ളി പഞ്ചാബുകാരനാണ് കേട്ടോ. കഴിഞ്ഞ ഇപ്പോൾ നമ്മുടെ എല്ലാം കെട്ടിയതിന് ശേഷം നമ്മുടെ മുടി അളന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുടി അളന്നു കഴിഞ്ഞപ്പോൾ 9 ഇഞ്ച് വരുന്നുണ്ട്, അതായത് ആ റബ്ബർ ബാൻഡ് കഴിഞ്ഞിട്ട് 9 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി വെട്ടി കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് മുകളിലേക്ക് 1 ഇഞ്ച് കിട്ടും എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി എല്ലാ മുടി ഇങ്ങനെ എടുത്തെടുത്ത് അളന്നുകൊണ്ടിരിക്കുക, 9 ഇഞ്ച് കിട്ടുമെന്നുള്ളതായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം മുടി പിടിച്ച് നോക്കിയപ്പോൾ 9 ഇഞ്ചുണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അതെ അങ്ങനെ ഒന്നാമത്തെ മുടി ചെയ്തിരിക്കുന്നു. അപ്പോൾ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു തരുമോ ഇങ്ങനെ? സംഭവം ചില കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞായിരിക്കും നിയമം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പുള്ളി ചെയ്തെന്നുള്ളതാണ്. പിന്നെ മുടിയൊക്കെ പുള്ളി എല്ലാം പറക്കി എല്ലാം ഒരുമിച്ച് ഇട്ട് റബ്ബർ ബാൻഡ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് മൊത്തം ഒരുമിച്ച് വെച്ച് നമ്മളൊന്ന് അളന്ന് നോക്കി കേട്ടോ എന്തോരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മൊത്തം റബ്ബർ ബാൻഡ് ഇട്ട് മൊത്തം അളന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 10 ഇഞ്ചോളം ഉണ്ട്. ഇതാണ് എൻ്റെ 1 വർഷത്തെ കഷ്ടപ്പാട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ക്യാരി ബാഗിലാക്കി ഇങ്ങനെ. ഇനിയിപ്പോൾ മുട്ടയടിക്കാൻ പോവാണ്, ഇനി കണ്ടറിയാം എന്താവും എന്നുള്ള കാര്യം. ഞാൻ മാക്സിമം പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് മുട്ടയടിക്കാതെ എങ്ങനെയും ചെയ്തു തരാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞേ മുട്ടയാക്കൂല, അല്ലാണ്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞേ. എന്തായാലും നമുക്കിനി എല്ലാം കഴിയുമ്പോൾ അറിയാം മുട്ടയാവൂ. അപ്പോൾ സംഭവം എല്ലാം കഴിഞ്ഞു, സെറ്റായില്ലേ, ലുക്കായോ? അപ്പോൾ നമ്മളിനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നേരെ പോവും കടയിൽ പോയിട്ട് പാർസൽ സർവീസിൻ്റെ പോയിട്ട് നമ്മൾ പാഴ്സൽ ചെയ്യാൻ പോകണം. നമ്മൾ അയക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയോ, തമിഴ്നാട്ടിലേക്കാണ് പാഴ്സൽ അയക്കാൻ പോകുന്നത്. പിന്നെ നല്ല സർവീസ് ഉള്ള കടയാണ് കേട്ടോ.
ഇത് നമ്മളാരും പറയാൻ ചാൻസ് ഇല്ല. കർണാടക റേച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അടിപൊളി സർവീസ് ആണ്, വലിയ കോസ്റ്റ് വരുന്നില്ല, നല്ലൊരു സർവീസ് കിട്ടി നമുക്ക് എന്തായാലും. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, കടയിൽ വെച്ച് കാണാം, പാഴ്സൽ ചെയ്യാം. ഇതാട്ടോ നമ്മളെന്ത് ചെയ്യാൻ പോവാം, പാഴ്സൽ ചെയ്യാൻ പോവാം. പാഴ്സൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അഡ്രസ്സൊക്കെ ഇല്ലാട്ടോ. ഹെയർ ക്രൗൺ, ശ്രീ രേണുക വിദ്യാലയം, തേനി മെയിൻ റോഡ്, ലക്ഷ്മിപുരം, തേനി, തമിഴ്നാടു. അപ്പൊ നമ്മള് കടയിൽ വന്നു, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കവർ മേടിച്ച് ഇവിടെ ഹെയർ അതിനകത്തിട്ട് അഡ്രസ്സൊക്കെ എഴുതി പാക്ക് ചെയ്ത് അയക്കാൻ പോവാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത്. ഇനി നാളെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആരാന്ന് ആരും അറിയാണ്ട് പോകണ്ടതേ. ഇതാട്ടോ ആള്, കുമാരൻ. അപ്പൊ എഡിറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹെയർ ഡൊണേറ്റ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടി കഴിയുമ്പോ അതോട് ചേർത്ത് എഡിറ്റ് ചെയ്യാൻ ഓർത്തിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് കേട്ടോ. 94 ഇത് ആർക്കും ഒരാൾക്ക് ഉപകാരപ്പെട്ടാൽ മതിയായിരുന്നു, ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ടേ. നമ്മളതിനെ പാക്ക് ചെയ്തു കൊടുത്തു. പൈസ പറയൂ. പിന്നെ വേറെ നിമിത്തം എന്താന്ന് പറയുക, ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ്. ആദ്യമായിട്ട് വീഡിയോ ചെയ്തതിന് എല്ലാ പോരായ്മകളും ഉണ്ടെന്ന് എനിക്കറിയാം, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ.